നമസ്കാരം ഞാൻ അങ്കമാലി കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കലാപം അവസാനിപ്പിക്കാൻ സീറോ മലബാർ സഭയുടെ സിനഡ് അടിയന്തരമായി ജൂൺ മാസം ആദ്യവാരത്തിൽ കൂടുന്ന വിവരം ഞാൻ അറിയുന്നു വത്തിക്കാന്റെ നിർദ്ദേശമനുസരിച്ച് സഭയുടെ പ്രത്യേക സിനഡ് പൂർണ്ണ സിനഡ് ജൂൺ മാസം ആദ്യം ചേരുന്നു ഈ സിനഡിൽ വെച്ച് സീറോ മലബാർ സഭയിലെ സമാനതകളില്ലാത്ത എറണാകുളം അതിരൂപതയിലെ വൈദികർ ഉയർത്തിയിരിക്കുന്ന വിമത കലാപത്തിന് പരിഹാരം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലിയിലെ മൂഴിക്കുളം ഫോറോന പള്ളിയിലുണ്ടായ സംഭവം നിങ്ങൾ കേട്ടുകാണും അവിടെ പൂതവേലി അച്ഛനെ വികാരിയായിട്ട് നിയമിച്ചിട്ട് അദ്ദേഹം വന്നപ്പോൾ അധികത്തെ തടഞ്ഞ് ഗേറ്റ് പൂട്ടി വിമതർ മുദ്രാവാക്യം വിളിച്ച് പൂതവേലി അച്ഛനെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ വിട്ടു പിന്നീട് ഒരു പെരുമായനച്ഛനെ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് അനുനയപ്പെടുത്താൻ വേണ്ടി ൻഡ്രൂസ് പിതാവ് ചുമതലപ്പെടുത്തി പക്ഷേ കാര്യങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല അവിടെ പോൾ ചക്കേൻ എന്ന് പറയുന്ന ഒരു പ്രായം ചെന്ന റിട്ടയർ ചെയ്ത വൈദികൻ അവിടെ തന്നെ താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന വൈദികൻ നിത്യവും കുർബാന ചൊല്ലി പോരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുർബാന നടക്കുമ്പോൾ അവിടെ പതിനഞ്ച് വിശ്വാസികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരാൾ അൾത്താരയിലേക്ക് കയറി ചെന്നു കുർബാന തടയാൻ വേണ്ടി ശ്രമിച്ചു കുരിശെടുത്ത് അടിച്ചു തകർക്കാൻ ശ്രമിച്ചു ആളുകൾ അധികത്തെ പിടികൂടി പോലീസിലേൽപ്പിച്ചു അധികം കടുത്ത മദ്യപാനത്തിന് മദ്യത്തിന്റെ അടിമയായിരുന്നു എന്ന് ഇപ്പോൾ അറിയുന്നു അദ്ദേഹത്തെ തലേ ദിവസം മുതൽ വലിയ തോതിൽ മദ്യം കൊടുത്ത് ഈ ഹീനകൃത്യത്തിന് ഒരുക്കിയതാണ് വിമത എന്നും പറയുന്നു ഏതായാലും പോലീസ് അന്വേഷണം സത്യം വിളിച്ചത് കൊണ്ടുവരട്ടെ ഈ കഴിഞ്ഞ ദിവസം അങ്കമാലിക്ക് അടുത്തുള്ള മൂക്കന്നൂർ ഫൊറോന പള്ളിയിലെ ഒരു ഇടവകയായ കോക്കുനിലെ വികാരി ഫാദർ ഷാജൻ പുത്തൻപുരക്കൽ എന്ന ഇടവക വികാരിയെ ഞാൻ കാണാനിട അദ്ദേഹം എന്നോട് വേദനിപ്പിക്കുന്ന ചില സത്യങ്ങൾ പറഞ്ഞു അദ്ദേഹം സഭയോടൊത്ത് നിൽക്കുന്ന സിനഡിനോടൊപ്പം നിൽക്കുന്ന സിനഡ് കുർബാന ചൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു വൈദികനാണ് കാഞ്ഞൂരിനടുത്തുള്ള വെള്ളാരപ്പള്ളി സെന്റ് ജോസഫ്സ് ഇടവയിൽ ജനിച്ച അദ്ദേഹം സ്വാഭാവികമായിട്ട് കാഞ്ഞൂർ ലോബി എന്ന കുപ്രസിദ്ധ വൈദിക ലോബിയുടെ അംഗമാകേണ്ടയാളാണ് പക്ഷേ അവരുടെ പ്രലോഭനങ്ങൾക്കും അവരുടെ ഭീഷണികൾക്കും വഴിപ്പെടാതെ സിനഡിനോടൊപ്പം സഭയോടൊപ്പം നിൽക്കുന്ന വൈദികനാണ് ഫാദർ ഷാജൻ പുത്തൻപുരയ്ക്ക് അതിലധികം കൊടുക്കേണ്ട വന്ന വില വളരെ വലുതാണ് ജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി അവിടെ ഭരിക്കാൻ ആരംഭിച്ച അദ്ദേഹത്തിന് അദ്ദേഹം വിമതർക്ക് വഴങ്ങാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് വലിയ നുണപ്രചാരണങ്ങളും മറ്റും വിമതർ അഴിച്ചുവിട്ടു അങ്ങനെ ആളുകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു ഇപ്പോൾ ഷാദൻ പുത്തമ്പരക്കിലച്ചനെ അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റിക്കാനുള്ള ശ്രമത്തിലാണ് വിമതർ അതിൽ മൂക്കന്നൂർ ഫുറോന വികാരിയും പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് അറിയുന്നത് മൂക്കന്നൂർ ഫുറോനയുടെ വികാരി അദ്ദേഹം വിമതന്മാരുടെ തെരുവ് പ്രകടനങ്ങൾക്ക് കന്യാസ്ത്രീകളെപ്പോലും സംഘടിപ്പിച്ചു വിട്ടയാളാണ് എന്തായാലും ഫാദർ ഷാദൻ പുത്തൻപുരയ്ക്കൽ വിമതരോടൊപ്പം നിൽക്കാൻ തയ്യാറില്ല പക്ഷേ സഭയോടൊപ്പം ഒപ്പം നിന്ന വൈദികർക്കൊന്നും സിനഡ് കുർബാന അർപ്പിക്കാൻ പിന്നീട് കഴിയാതെ വന്ന സാഹചര്യത്തിൽ ആൻഡ്രൂസ് താഴത്തെ പിതാവ് സിനഡ് കുർബാന അർപ്പിക്കാത്ത ഇവിടെ വന്ന് അർപ്പിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹവും ജനാഭിമുഖ കുർബാനതിനെ തുടരും ഏതായാലും സഭയോടൊത്ത് നിൽക്കുന്നതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ക്രൂശിക്കപ്പെടുന്ന ഫാദർ ഷാദൻ പുത്തൻ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ പേരിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അപ്പോ മൂഴിക്കുളത്ത് വിമത പിശാചികൾ ഇളകിയാടുകയാണ് അവിടെ മാത്രമല്ല എറണാകുളം അങ്കമാരി അതിരൂപതയിൽ എത്രമാത്രം അസ്വസ്ഥരാണ് വിശ്വാസികൾ സഭയിൽ നിന്നും ആളുകൾ എത്രമാത്രം അകന്നുപോയികൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം കാണാൻ വരുന്ന സിനഡ് ജൂൺ ആദ്യവാരത്തിൽ കൂടുന്ന സിനഡ് ധീരമായ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം സിനഡിന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആലഞ്ചേരി പിതാവും താഴത്തു പിതാവും പാംബ്ലാനി പിതാവും സിനഡിലെ മറ്റ് പിതാക്കന്മാരും കല്ലറയ്ക്കൽ പിതാവും പെരുന്തോട്ടം ഒക്കെ തങ്ങളുടെ ധീരമായ നിലപാടുകൾ കൊണ്ട് എറണാകുളത്തെ വിമത പിശാചുക്കളുടെ ചുടല നൃത്തം അവസാനിപ്പിക്കാനും സഭയെ രക്ഷിക്കാനും സംഭവിച്ചു സഭാചരിത്രത്തിലെ സമാനതകളില്ലാത്ത അഭൂതപൂർവമായ രണ്ടായിരം വർഷത്തെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഈ അരാജകത്വത്തിന് അറുതി വരുത്താൻ അടിയന്തരമായി കൂടുന്ന സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം